വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ 3-3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ മൂസ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ അതിൻ്റെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മുള്ളു പോലുള്ള ബ്ലാക്ക് കളറുണ്ടല്ലോ, അതൊക്കെ മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് അകത്തുള്ള ഹാർഡായിട്ടുള്ള പോർഷനും കൂടി റിമൂവ് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ, വെള്ളമോ ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത വിസ്കും അതുപോലെ ബൗളും ആണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ തണുത്തിട്ടുള്ള പാത്രത്തിലോട്ടേക്ക്, ബൗളിലോട്ടേക്ക് മാത്രം നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ലൂസായിട്ട് ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു മിൽക്ക് മെയ്ഡാണ്. നമ്മൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയെടുക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ ഒരു സമയം, 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ആ പൈനാപ്പിൾ പ്യൂരി ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ച ക്രീമിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മിക്സിങ്ങിൻ്റെ ഇത് മാറിപ്പോവും. അപ്പോൾ കുറച്ച് കുറച്ചാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പം പൈനാപ്പിൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഇതിനൊരു കളറ് കുറവ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പൈനാപ്പിൾ ആകുമ്പോൾ നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് എൻ്റെ ഒരു മോസ് ഇരിക്കുന്നത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടി നല്ലൊരു യെല്ലോ കളർ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിളോ അല്ലെങ്കിൽ ഇതുപോലെ ചെറി പീസസോ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പി പൈനാപ്പിൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ഒരു 10-12 മണിക്കൂറൊക്കെ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണല്ലോ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരു തവണയെങ്കിലും പൈനാപ്പിൾ മോസ് തയ്യാറാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.